നമസ്കാരം. എൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയുന്നവരാണ് അധികവും എന്ന് ഒരു ജന്മി വിലപിക്കുമ്പോഴും, രാജാവിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന, രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നവനെ രാജ്യദ്രോഹിയായി അല്ലേ കാണേണ്ടത് എന്ന് ഒരു രാജഭക്തൻ വിലപിക്കുമ്പോഴും, ഉപ്പും ചോറും എന്ന ശൈലീവിശേഷം വഞ്ചനയുടെ ഒരു പ്രതീകമായി നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം ഉപ്പ്, ഈ ഉപ്പ് നമ്മുടെ തെക്കേന്ത്യക്കാർക്കല്ല, ഒരു ഈ ദ്രാവിഡ സമൂഹത്തിൻ്റെ സ്വന്തമായ രുചി വിശേഷമാണ് ഉപ്പ്. അപ്പോൾ ചോദിക്കുക, ആര്യന്മാർക്ക് ഉപ്പുമായി ബന്ധം? ആര്യന്മാർക്ക് ഉപ്പുമായി പല വിഭാഗത്തിനും, ആര്യന്മാരിലെ പല ഗോത്രങ്ങൾക്കും ഉപ്പിനെക്കുറിച്ച് യാതൊരു വിവരമോ ബോധമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് ഒരു തെളിവ് ആര്യക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങൾക്കും അവരുടെ പ്രസാദങ്ങളിലും ഒന്നിലും തന്നെ ഉപ്പ് ചേരുന്നില്ല, മറിച്ച് മധുരം മാത്രമേ ഉള്ളൂ. ഏത് ക്ഷേത്രത്തിലും നമ്മൾ പായസം ഒരു വളരെ പ്രധാനപ്പെട്ട വിഭവമാണ്, അതിൽ ഉപ്പ് ചേരാറില്ല. അരവണ എന്ന് പറയുന്ന അതിൽ ഉപ്പ് ചേരാറില്ല. ഉണ്ണിയപ്പം അതിനകത്ത് ഉപ്പ് ചേരാറില്ല. തിരുമധുരം അതിൽ ഉപ്പ് ചേരാറില്ല. അങ്ങനെ ഏത് ക്ഷേത്രം നമ്മൾ, വലിയ ആര്യ ക്ഷേത്രങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിനകത്ത് ഉപ്പിൻ്റെ യാതൊരു അടയാളമോ അല്ലെങ്കിൽ ഉപ്പ് ചേർന്ന വിഭവങ്ങളോ ക്ഷേത്രത്തിൻ്റെ ആരാധനയ്ക്കോ ക്ഷേത്രത്തിലെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന പ്രസാദത്തിലോ ഉപ്പ് ചേർക്കാറില്ല. മറിച്ച് പഴയ ദ്രാവിഡ ക്ഷേത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക, പഴയ കാവാരാധനകൾ, മണ്ടക്കാട് ക്ഷേത്രം ഒരു ഉദാഹരണത്തിന്, കന്യാകുമാരി ജില്ലയിലാണിപ്പോൾ മണ്ടക്കാട് ക്ഷേത്രം. അവിടെ മത്സ്യവും മാംസവും വച്ച് ഉപ്പും എരിവും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. നെടുമങ്ങാട് ഒരു ക്ഷേത്രമുണ്ട്, ഒരു മുത്താരമ്മൻ കോവിൽ ക്ഷേത്രം. അവിടെ പണ്ട് മീൻകറി വെച്ചിരുന്നു, ഇപ്പോൾ അവിടെ മുട്ടയാണ് നിവേദ്യം പകരം. പക്ഷേ ഈ മുട്ടയും മീനും ഒക്കെ വയ്ക്കുന്നത് ഉപ്പും എരിവും ചേർത്താണ്. ഒരു ആര്യക്ഷേത്രങ്ങളിലും ഉപ്പും എരിവും ചേർക്കാറില്ല, പകരം മധുരം മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഉപ്പ് ഒരു കാലത്ത്, ഇന്ന് കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നു എങ്കിലും, ഒരു കാലത്ത് ഉപ്പ് പരിചയമില്ലാത്തൊരു സമൂഹം, ഒരു പ്രാചീന കാലത്ത് ഇന്ത്യയിലും രാജ്യത്തെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ചെറിയ സൂചനയാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് വീണ്ടും ഈ ഉപ്പും ചോറും എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നറിയാം. അരി, നമുക്കറിയാം നെല്ലിൻ്റെ ഉൽപ്പത്തി സ്ഥലത്തിനെ കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. ഇത് ഹിമാലയ സാനുക്കളിൽ നിന്നാണിത് രൂപപ്പെട്ടത് എന്ന്, അവിടെ നിന്ന് ചൈന വഴി അവിടെ നിന്ന് കൊറിയയിലേക്കും, കൊറിയയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും, ശ്രീലങ്കയിൽ ഏതാണ്ട് BC 540 അവിടെ വന്നു എന്നും, അവിടെ നിന്നാണ് കേരളത്തിലേക്ക് വന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ മറ്റു ചില ചരിത്രകാരന്മാർ പറയുന്ന അങ്ങനെയല്ല, ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് തമിഴ്നാട്ടിലുള്ള നാഞ്ചനാടാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്തായാലും സിക്കിം എന്ന പദത്തിന് നെല്ലിൻ്റെ താഴ്വര എന്നുകൂടി അവരുടെ ഗോത്രഭാഷയിൽ അർത്ഥമുണ്ട് എന്ന് നമ്മൾ പ്രാചീന രേഖകൾ നമുക്ക് തെളിയിക്കുന്നുണ്ട്. എന്തായാലും ഈ നെല്ല് എൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന കരപ്രദേശങ്ങളിൽ നിന്നാണ് ഉപ്പിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. കരപ്രദേശങ്ങൾ, ഉപ്പിൻ്റെ ഉൽപ്പത്തി കടലിൽ നിന്നും നെല്ലിൻ്റെ ഉൽപ്പത്തി കരയിൽ നിന്നുമാണ്, രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഇത് എങ്ങനെയാണ് തമ്മിൽ ചേർന്ന് വന്നതും ഇതൊരു ശൈലീരൂപമായി വന്നതും എന്ന് നമുക്ക് പരിശോധിക്കണമെങ്കിൽ പഴയകാല നമ്മുടെ മാടമ്പി വാഴ്ച, അതായത് നമ്മുടെ ഫ്യൂഡൽ വാഴ്ചക്കാലത്തിലേക്ക് പോകും. തിരുവിതാംകൂറിൻ്റെ ഫ്യൂഡൽ വാഴ്ച പൂർണ്ണമായും അവസാനിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തിന് ശേഷമാണ്. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച മാർത്താണ്ഡവർമ്മയുടെ കാലമാണ് തിരുവിതാംകൂർ മാടമ്പി വാഴ്ച അവസാനിക്കുന്നത്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൊച്ചി ഭരിച്ച ശക്തൻ തമ്പുരാനാണ് അവിടുത്തെ മാടമ്പിമാരെ അമർച്ച ചെയ്യുന്നത്. സാമൂതിരി മലബാറിലെ മാടമ്പിമാരെ അമർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മാടമ്പി വാഴ്ച അവസാനിക്കുകയും ഏക ഛത്രാധിപത്യത്തിന് കീഴിൽ 3 രാജാക്കന്മാരുടെ 3 കേന്ദ്രീകൃത ഭരണ കൂടങ്ങൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് രാജവാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ്, ഫ്യൂഡൽ വാഴ്ച നിലനിന്നിരുന്നൊരു കാലത്ത്,
ക്രോഡീകൃതമായ പട്ടാളങ്ങൾ ആർക്കുമില്ലായിരുന്നു. അതിനു മുമ്പ് 9-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി രൂപപ്പെട്ടു വന്ന 2-ാം ചേര സാമ്രാജ്യവും ചോളന്മാരും തമ്മിൽ നിരന്തരമായ യുദ്ധം, 100-ാണ്ട് യുദ്ധം എന്നൊക്കെ പറയുന്ന യുദ്ധങ്ങൾ നടന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും യുദ്ധം നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ആ യുദ്ധത്തിൻ്റെ അവസാനം ചോളന്മാർ നമ്മുടെ കൊടുങ്ങല്ലൂർ ആക്രമിച്ച് കീഴടക്കുമെന്നൊരവസ്ഥ വന്നപ്പോൾ അന്നത്തെ അവസാനത്തെ ചേര ചക്രവർത്തിയായിരുന്ന രാമവർമ്മ കുലശേഖരൻ ആദ്യ ലോകത്താദ്യമായി ചാവേറുകളെ സംഘടിപ്പിച്ചു. അപ്പോൾ ചാവീരവരണം എന്നാണ് അതിന് ആദ്യത്തെ പേര്. ചാവീരവരണം എന്ന് പറയുന്നത് രാജ്യത്തിനെയും രാജാവിനെയും, പ്രത്യേകിച്ച് രാജാവിനോടും കൂറുള്ള കുടുംബങ്ങളിലെ പടയാളികളെ വിളിച്ചു വരുത്തുകയും അവർക്ക് രാജാവ് ഉപ്പും ചോറും ഇട്ട് വരകി, അതിൽ നിന്ന് ഒരു ചോറെടുത്ത് ആദ്യം രാജാവ് ഭക്ഷിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചാവീരന്മാരായി നിൽക്കുന്ന ഓരോ പട്ടാളത്തുകാരനെയും ഓരോ പടയാളിയെയും വിളിച്ച് ഓരോ ചോറ് വീതം കൊടുക്കും. അദ്ദേഹം അത് കഴിക്കും. അതിനുശേഷം ഈ ഭക്ഷണം കഴിച്ചാൽ ഇവർ ചാവീരന്മാരായി. ഈ ചാവീരന്മാർ തലയെ മുണ്ഡനം ചെയ്യും, പുരികം മുണ്ഡനം ചെയ്യും, മീശ വടിച്ച് മീശയും താടിയും വടിച്ചു കളയും, ചെമ്പരത്തിപ്പ് കൊണ്ടൊരു മാല ചൂടും. ഇതിനെക്കുറിച്ച് പോർച്ചുഗീസുകാർ പറയുന്നത് ഇവരെ കണ്ടാൽ കാലന്മാരെന്ന് തോന്നുമെന്നാണ്, ചെകുത്തന്മാരെന്ന് തോന്നുമെന്ന് ആ നിലയിലാണ് ഇവർ. ഇവർക്ക് യുദ്ധ നിയമങ്ങൾ ബാധകമല്ല. ഏത് പാതിരാത്രി, പണ്ട് യുദ്ധത്തിന് ഈ ധർമ്മയുദ്ധമാണ്, അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷം യുദ്ധം ചെയ്യാവൂ, സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കണം, അതാണ് ധർമ്മയുദ്ധം. ഇവർക്കതൊന്നും ബാധകമല്ല. ഇവരേത് പാതിരാത്രി ഏത് പട്ടാള ക്യാമ്പിൽ എവിടെയും കയറി തീയിടുകയും പിന്നെ കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർക്ക് ഇവരുടെ മുദ്രാവാക്യം ഇതാണ്, ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ കൊല്ലുക, ഒന്നുകിൽ വെട്ടി മരിക്കുക അല്ലെങ്കിൽ ശത്രുവിനെ വെട്ടിക്കൊല്ലുക. അങ്ങനെ രാജാവിന് വേണ്ടിയും മാത്രമാണ്, രാജ്യത്തിന് വേണ്ടി മാത്രമല്ല രാജാവിന് വേണ്ടിയും ഇവർ മരിച്ചിരുന്നു. രാജാവ് മരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ ചിതയിൽ ചാടി മരിക്കാനും കൂടി പിന്നെ ചുമതലപ്പെട്ടവരായിരുന്നു ഈ ചാവീരന്മാർ. ഈ ചാവീര ഭരണം കഴിഞ്ഞാൽ ആ കുടുംബത്തിന് 2-3 തലമുറയ്ക്ക് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി കരമൊഴിവായി വസ്തുക്കൾ വിട്ടുകൊടുത്തിരുന്നു. ഇതിൻ്റെ പേരാണ് ചാവേറ്റു വിരുത്തി. വിരുത്തി എന്ന വൃത്തി എന്ന് പറയുന്ന സംസ്കൃത പദത്തിൻ്റെ മലയാളീകൃത രൂപമാണ് വിരുത്തി. ചാവേറ്റു വിരുത്തി, ചാവേറുകൾക്ക് വിട്ടുകൊടുക്കുന്ന ഭൂമികളാണ് ഈ ചാവേറ്റു വിരുത്തി എന്ന് പറയുന്നത്. ഈ വിരുത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി ഭൂമി നമുക്ക് കാണാം. നമുക്ക് പിന്നെ ഇവിടെ കൊല്ലത്ത് പെരുവിരുത്തി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കാട്ടാക്കടെ പിന്നെ എട്ടിരുത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഈ വിരുത്തിയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങൾ നമുക്ക് തിരുവിതാംകൂറിൽ അങ്ങേറ്റം അങ്ങോളം ഇങ്ങോളം കാണാൻ പറ്റും. അങ്ങനെ ലോകത്താദ്യമായി ചാവേറുകളെ സംഘടിപ്പിക്കുകയും ഈ ചാവേറുകളെ വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ചോളന്മാരെ രാമവർമ്മ കുലശേഖരൻ നേരിടുകയും, ചോളന്മാർ ഈ ഇവരുടെ ആക്രമണ സ്വഭാവം കണ്ട് പകച്ചുപോയി. കാര്യം അവർക്ക് പരിചയമില്ലാത്തൊരു യുദ്ധമുറയാണ്. പാതിരാത്രിയിൽ ഇതുപോലുള്ള ഭീകരന്മാർ അകത്ത് കയറി തീയിടുകയും ആളുകളെ കിട്ടിയാൽ കൊല്ലുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ചോളന്മാർ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അവരവസാനം പോകുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ പട്ടണം മുഴുവൻ തീയിട്ടിട്ട് അവർ ഒഴിഞ്ഞു പോവുക, പരാജയ ചോളൻ്റെ നേതൃത്വത്തിൽ അവർ തിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയും കൊണ്ട് തീരുന്നില്ല, ചാവീരന്മാർ വേറെയുമുണ്ട്. 1734 മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടം, കായംകുളം രാജ്യം പിടിക്കണം, അതിനുവേണ്ടി 1734 മാവേലിക്കര വെച്ചൊരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ കായംകുളം രാജാവിനെ കൊല്ലുന്നു. കായംകുളം രാജാവ് അവിടെ വച്ച് മരിക്കുന്നു. അതിന് പകരം തീർക്കാൻ കായംകുളം രാജ്യത്ത് നിന്ന് 300 ചാവീരന്മാർ തിരുവിതാംകൂറിലേക്ക് അരച്ചു കയറി. ആ 300 പേരും യുദ്ധം ചെയ്യുകയും ഈ അവസാനത്തെ ആൾ മരിച്ചു വീഴുന്നതുവരെ ഈ ചാവീരന്മാർ പോരാടുകയും ചെയ്തു. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ ചാവീരന്മാർ കേരള ചരിത്രത്തിൽ വളരെ, അതുപോലെയാണ് മാമാങ്കത്തിൽ. മാമാങ്കത്തിൽ നമുക്കറിയാം
സാമൂതിരിയുടെ ഈ മാമാങ്കത്തിൽ നിലപാട് നിൽക്കുവാനുള്ള അവകാശം സാമൂതിരി പിടിച്ചടക്കുന്നു. അതിനെതിരെ മലബാറിൽ നിന്ന് ചാവീരന്മാർ വന്ന് അവസാനം എല്ലാ വർഷവും ചാവീരന്മാർ വന്ന് പടവെട്ടി മരിക്കുന്ന ഇതും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ചാവീരന്മാർ, അവസാനം നമുക്കറിയാവുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും ചാവീരന്മാർ ജപ്പാൻ ഉപയോഗിക്കുന്ന ഹരാഗിരി എന്ന അവരുടെ പേര്, ഹരാഗിരി എന്ന് പറയുന്ന ഒരു വിഭാഗം, അവര് ഈ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ ചെന്ന് ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് അവർ പോയി. അങ്ങനെ ഹരാഗിരിയിൽ ഒരുപാട് ആളുകൾ മരിച്ചതായി ജപ്പാൻ രേഖകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങും തന്നെ ഒരു ശൈലീ രൂപത്തിൽ ഈ ചാവേറ്റ് വിരുത്തികളെ നമ്മൾ കാണുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്, ചാവേറുകളായി പോകുന്ന ആളുകൾ, പാർട്ടിയിലെ ചാവേറുകൾ, പാർട്ടിയിലെ അടിമകൾ, പാർട്ടിയിലെ ചാവേറുകൾ, ഏത് പാർട്ടിയിലായാലും അതിൻ്റെ ചാവേറുകളെ നമുക്ക് ആളുകളെ നമ്മൾ പിന്നെ നമ്മുടെ ശൈലീ രൂപത്തിൽ പ്രയോഗിക്കേണ്ട പാർട്ടിയുടെ ചാവേറുകൾ. കാര്യം അവരെ ഒന്നും പ്രതീക്ഷിച്ചല്ല, പക്ഷേ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നടക്കുന്നവരെ പാർട്ടിയുടെ ചാവേറുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഉപ്പും ചോറും എന്ന പ്രയോഗം. ഇന്ന് മാടമ്പി ഭരണം പോയി, രാജഭരണം പോയി, ജനാധിപത്യം വന്നതിന് ശേഷവും പണ്ട് മാടമ്പി വാഴ്ചക്കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപ്പും ചോറും, അതായത് നമ്മൾ പ്രതിഫലം കൊടുത്തു നിർത്തിയിരുന്ന ആൾ നമുക്കെതിരെ പണി തരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ്, എൻ്റെ ഉപ്പും ചോറും തന്നിട്ട് എനിക്ക് തന്നെ പരപണി എന്ന സമ്പ്രദായം നിലനിന്നിരുന്നതിൻ്റെ ഒരു പ്രയോഗ വിശേഷമാണ് ഇന്ന് ഈ ഉപ്പും ചോറും എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞു എങ്കിലും നമ്മൾ ആധുനിക സമൂഹവും പഴയ പിന്നെ ഫ്യൂഡൽ വാഴ്ചക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ചരിത്രത്തെ ഓർമ്മിപ്പിക്കും വിധം ഇന്നും ആ ശൈലി മലയാള ഭാഷയിൽ വളരെ സജീവമായി നിലനിന്ന് വരുന്നു. നന്ദി, നമസ്കാരം.